അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉറക്കം എന്ന വിഷയത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ആമുഖമൊന്നും കൂടുതൽ നീട്ടാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ കാര്യത്തിലും മാതൃക ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഒരു മനുഷ്യൻ എഴുന്നേറ്റ് അവൻ്റെ ഉറക്കം വരെയുള്ള സന്ദർഭങ്ങളിൽ, ആ ഉറക്കത്തിനിടയിൽ പോലും അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതൊക്കെ മേഖലയുണ്ടോ അതിലെല്ലാം മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ജീവിച്ച് കാണിച്ചത് എന്ന് മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തീർച്ചയായും നിങ്ങളിൽ റസൂലുള്ളാഹി തങ്ങളിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. എല്ലാ കാര്യത്തിലും റസൂൽ മാതൃകയാണ്. അതുപോലെ നമ്മുടെ ഉറക്കം എങ്ങനെയാവണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ചില ഹദീസിൻ്റെ വചനങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ഉറങ്ങിയിരുന്നത്, എങ്ങനെയാണ് ഉറങ്ങാൻ നമ്മോട് ആവശ്യപ്പെട്ടത് എന്ന് അല്പസമയം കൊണ്ട് നമുക്ക് ചെറിയൊരു രീതിയിൽ ഒന്ന് ചർച്ച ചെയ്യാം. ഉറങ്ങുന്നതിന് മുമ്പ് വളരെ കൃത്യമായ ആസൂത്രണം, ഒരു മുന്നൊരുക്കം റസൂലുള്ളാഹി തങ്ങൾ നടത്തിയിരുന്നു. നടത്തിയെന്ന് മാത്രമല്ല, സത്യവിശ്വാസികളോട് ആ ഒരു മുന്നൊരുക്കം നടത്താനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഒരു വചനത്തിൽ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, അത്ഫിയുൽ മസാബിഹ ബില്ലൈൽ, ഇദാ റഖത്തും, നിങ്ങൾ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ വിളക്കുകളെ നിങ്ങൾ കെടുത്തിക്കളയണം. വവല്ലിഖുൽ അബ്വാബ, നിങ്ങളുടെ വാതിലുകൾ നിങ്ങൾ അടക്കണം. എങ്ങനെ അടക്കണം എന്ന് മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. വദുഖുറുസ്മല്ലാഹ്, അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് നിങ്ങളുടെ വാതിലുകൾ നിങ്ങൾ അടക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. കാരണം ഫഇന്ന ശൈത്താന ലാ യഫ്തഹു ബാബൻ മുഗ്ലഖ, അടക്കപ്പെട്ട വാതിനെ ശൈത്താൻ തുറക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിൽ കത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പിലെ തീയും, അല്ലെങ്കിൽ വിളക്കാണ് കത്തിച്ചു വെച്ചത് എങ്കിൽ അതും, അതെല്ലാം അണച്ചതിന് ശേഷം നമ്മുടെ വാതിലുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് അടക്കാൻ ശ്രമിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്താണ്. ഏതായാലും നമ്മൾ വാതിലുകൾ അടക്കാറുണ്ട്, പക്ഷേ എൻ്റെ ഹബീബ് പഠിപ്പിച്ച ഒരു സുന്നത്ത് ഈ വാതിലടക്കലിലുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി നമ്മുടെ വാതിലുകൾ അടക്കുമ്പോൾ അതിലൂടെ നമുക്ക് വലിയ പ്രതിഫലം, സുന്നത്തിൻ്റെ കൂലി നമുക്ക് ലഭിക്കുകയാണ്. അല്ലാഹു തആല ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുന്നുണ്ട്, ഖത്തുൽ ഇനാഅ വ ഔകുസ് സിഖാഅ, നിങ്ങളുടെ പാത്രങ്ങൾ നിങ്ങൾ മൂടി വെക്കണം. അതുപോലെ വെള്ളം ശേഖരിച്ച് വെച്ച തോൽപാത്രങ്ങൾ നിങ്ങൾ അതിനെ കെട്ടിയിടണം, അതിനെയും നിങ്ങൾ അടച്ചു വെക്കണം. കാരണം എന്തുകൊണ്ട്? ഫൈന ഫിസ്സനത്തി ലൈലത്തൻ യൻസിലു ഫീഹാ വബാ, വർഷത്തിൽ ഒരു രാത്രിയുണ്ട്, ആ രാത്രിയിൽ പകർച്ചവ്യാധികൾ ഇറങ്ങുന്ന രാവാണ്. ആ രാത്രിയിൽ മൂടി വെക്കാത്ത പാത്രത്തിലും അതുപോലെ അടച്ചു വെക്കാത്ത വെള്ളപാത്രത്തിലും ആ പകർച്ചവ്യാധി ഇറങ്ങും. ഇല്ലാ നസല ഫീഹി മിൻ ദാലിക്കൽ വബായി, അത് അടച്ചിട്ടില്ലെങ്കിൽ ആ പകർച്ചവ്യാധി അതിൽ ഇറങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ രാത്രി നാം ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ വെള്ളപാത്രങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണപാത്രങ്ങളും എല്ലാം അടച്ചു വെച്ചതിന് ശേഷം മാത്രമാണ് നാം ഉറങ്ങാൻ പോവാവൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്.
മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുകയാണ്, നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് വുളു ചെയ്യണം. വുളു ചെയ്യൽ സുന്നത്താണ്. ഇദാ അതൈത മൽജഅക ഫതവല്ലാ വുളുഅക ലിസ്സലാത്ത്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഇദാ അതൈത മൽജഅക, നീ ഉറങ്ങാൻ ചെന്നാൽ, നിന്റെ വിരിപ്പിലേക്ക് നീ പോകാൻ ഉദ്ദേശിച്ചാൽ, ഫതവല്ലാ വുളുഅക ലിസ്സലാ, നിസ്കാരത്തിന് വേണ്ടി വുളു ചെയ്യുന്നത് പോലെ നീ വുളു ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ഉറങ്ങുന്നതിൻ്റെ മുമ്പ് വുളു ചെയ്ത് നാം ഉറക്കിലേക്ക് പ്രവേശിക്കുക. അതിനുശേഷം വുളു മുറിഞ്ഞാൽ പ്രശ്നമില്ല, പക്ഷേ ആ ഉറങ്ങുന്നതിൻ്റെ മര്യാദയാണ് വുളുവോടുകൂടി ആ വിരിപ്പിലേക്ക് പോവുക എന്നുള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുമ്മൽ തജഅലാ ശിഖിക ലൈമൻ, എന്നിട്ട് നിന്റെ വലഭാഗത്ത് നീ ചെരിഞ്ഞു കിടക്കണം. വഖുൽ അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക് വഫവ്വൽതു അംരി ഇലൈക് വാൽജഅതുൽ ഹരി ഇലൈക് എന്നുള്ള ആ ദിക്ർ നമുക്കൊക്കെ അറിയുന്ന ദിക്റാണ്. അത് പാരായണം ചെയ്തുകൊണ്ടായിരിക്കണം നീ ഉറങ്ങേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നീ ചെയ്താൽ ഫൈമുത്ത മുത്ത അലൽ ഫിത്റത്തി ഫജഅൽഹുന്ന ആഖറമാ തഖൂൽ, അങ്ങനെ നീ പറഞ്ഞിട്ട് നീ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ, നീ അന്നത്തെ രാത്രി മരിച്ചിട്ടുണ്ടെങ്കിൽ, നീ യഥാർത്ഥ ഒരു ചര്യയിലായിട്ടാണ് മരിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫജഅൽഹുന്ന ആഖറമാ തഖൂൽ, നീ പറയുന്നതിൻ്റെ അവസാന വചനം അതാവട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ വുളുവോടുകൂടി നാം നമ്മുടെ വിരിപ്പിലേക്ക് പോവാൻ ശ്രമിക്കേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മുടെ വിരിപ്പ് അതൊന്ന് കുടഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം അതിൽ കിടക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത്. എത്ര സുന്ദരമായിട്ടാണ് റസൂലിൻ്റെ മാതൃക! ഒന്നും നബി തങ്ങൾ വിട്ടുപോയിട്ടില്ല, എല്ലാം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇത് അഹദുക്കും ഇലാ ഫിറാശി, നിങ്ങൾ നിന്ന് ആരെങ്കിലും തൻ്റെ വിരിപ്പിലേക്ക് പോകാൻ ഉദ്ദേശിച്ചാൽ, ഫല്ലം ഫുൽ ഫിറാശഹു ബിദാഖിരത്തി ഇസാരിഹി ഫൈന്നഹു ലാ യദ്രി മാ ഖലഫഹു അലൈഹി, അവൻ്റെ വിരിപ്പുകൾ അവൻ കൃത്യമായി കുടഞ്ഞുകൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയാണ്. കാരണം അതിൻ്റെ അടിയിൽ എന്താണ് ഉള്ളത് എന്ന് അവനിക്കറിയില്ലല്ലോ. ഒന്നുകൂടി റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, വല്യുസമ്മില്ലാ, അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ആ വിരിപ്പൊക്കെ കുടഞ്ഞ് അതിനെ തട്ടിക്കൊട്ടി ഒന്ന് വിരിക്കണം, നമ്മുടെ ബെഡ് വിരിക്കണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇത് തങ്ങൾ വിട്ടുപോയത് എന്താ ഉള്ളത്? എല്ലാം വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മളേതായാലും നമ്മുടെ വിരിപ്പൊക്കെ വിരിക്കും, നമ്മുടെ കിടക്ക് വിരിക്കും, പക്ഷേ അത് റസൂലുള്ളാഹി തങ്ങളുടെ ഒരു സുന്നത്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് നാം ചെയ്യുമ്പോൾ അതിലൂടെ വലിയ പ്രതിഫലം അള്ളാഹു തആല നമുക്ക് നൽകുകയാണ്. അള്ളാഹു തആല നിലനിർത്താൻ തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുന്ന സമയത്ത് പറയും, ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക റഫഹു ഇന്നംസക്ത നഫ്സി ഫർഹംഹ എന്ന് തുടങ്ങുന്ന ആ ദിക്ർ. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇൻഷാഅല്ലാഹ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നാം ശ്രമിക്കുക. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. മഹാനായ നൗഫൽ അസ്ജഇ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാലി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഇഖ്റ ഖുല്യ അയ്യുഹൽ കാഫിറൂൻ സുമ്മനം അലാ ഖാതിമതിഹ, നീ ഉറങ്ങുമ്പോൾ ഖുല്യായൽ കാഫിറൂന ഓതണം, എന്നിട്ട് നീ അതിൻ്റെ അവസാനം നീ ഉറങ്ങണം എന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതായത് ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നതിന് ഒരുപാട് മര്യാദകൾ, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കുല്യായുൽ കാഫിറൂന ഓതുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബിസ്മിക്കല്ലാഹുമ്മ അമൂത്തു വഹിയ, അല്ലെങ്കിൽ ബിസ്മിക്കല്ലാഹുമ്മ അഹിയാ വ അമൂത്തു എന്ന് ചൊല്ലിക്കൊണ്ടായിരിക്കണം നാം ഉറക്കിലേക്ക് പ്രവേശിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു രീതി, വലിയ അശുദ്ധിക്കാരനാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയായിരുന്നു അന്നത്തെ രാത്രി കഴിച്ചുകൂട്ടിയിരുന്നത് എന്ന് മഹദിയായ ആയിഷത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. കാനൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ രീതിയെക്കുറിച്ച് പറയാണ്. ഇദാ അറാദ അയ്യനാമ വഹുവ ജുനുബൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ, വഹുവ ജുനുബൻ, വലിയ അശുദ്ധിക്കാരനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ, ഗസല ഫർജഹു വതവല്ലാ ലിസ്സലാത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഗുഹ്യാവയവങ്ങളെ കഴുകുകയും വതവല്ലാ ലിസ്സലാത്തി, എന്നിട്ട് നിസ്കാരത്തിന് വേണ്ടി വുളു ചെയ്യുന്നത് പോലെ വുളു ചെയ്യുകയും ചെയ്യുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ച് പലപ്പോഴും പല സഹാബിമാരും ആയിഷത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു ചോദ്യമാണ്, കൈഫ കാന യസ്നഉ ഫിൽ ജനാബത്തി, വലിയ അശുദ്ധിയുടെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയായിരുന്നു?
അകാന യഗ്തസിലു ഖബല അൻ യനാമ അം യനാമു ഖബല അൻ യഗ്തസില. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാറുണ്ടായിരുന്നത് ഉറങ്ങുന്നതിന് മുമ്പ് കുളിക്കുകയായിരുന്നോ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കുന്നതിന് മുമ്പ് ഉറങ്ങുകയായിരുന്നോ, എങ്ങനെയായിരുന്നു റസൂലുള്ളാഹി തങ്ങളുടെ ചര്യ? അതിന് ആയിഷത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹ പറഞ്ഞത് കുല്ലു ദാലിക ഖദ് കാന യഫ്അലു, എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുമായിരുന്നു എന്നാണ്. റുബ്ബമാഗ്തസല ഫനാമ, ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കും എന്നിട്ട് നബി തങ്ങൾ ഉറങ്ങും. വറുബ്ബമാ തവല്ലാ ഫനാമ, ചില സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു ചെയ്യും എന്നിട്ട് ഉറങ്ങും. ഇങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ രണ്ട് രീതിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുമായിരുന്നു. വലിയ ശുദ്ധിക്കാരനാണെങ്കിൽ ചിലപ്പോൾ വുളു എടുത്തിട്ട് ഉറങ്ങും, അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ കുളിച്ചതിന് ശേഷം ഉറങ്ങും. ഇത് രണ്ടും റസൂലുള്ളാഹി തങ്ങളുടെ മാതൃകയാണ്. ഏതായാലും വുളുവോടുകൂടിയെങ്കിലും ഉറങ്ങണമെന്നാണ്. വലിയ ശുദ്ധിക്കാരനാണെങ്കിൽ വുളു എടുത്തതിന് ശേഷമാണ് ഉറങ്ങേണ്ടത് എന്ന് റസൂലുള്ളാഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷാഇന്റെ മുമ്പുള്ള ഉറക്കിനെ നബി തങ്ങൾ വെറുത്തിരുന്നു എന്നാണ്. ഇഷാഇന്റെ മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുന്നതിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുപോലെ വൽ ഹദീസ ബഅദഹ, ആ ഇഷാഇന് ശേഷം വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, അതിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ സംസാരിക്കാം, അനുയോജ്യമായ സംസാരങ്ങൾ നടത്താം. റസൂലുള്ളാഹി തങ്ങൾ ചിലപ്പോൾ തൻ്റെ ഭാര്യയെയും കൂട്ടി രാത്രിയിൽ ഒട്ടകപ്പുറത്ത് കയറ്റി റസൂലുള്ളാഹി തങ്ങൾ പാതിരാവിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമായിരുന്നു, കഥകൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അത് റസൂലുള്ളാഹി തങ്ങളുടെ ചര്യയാണ്. അതല്ലാതെ വെറുതെ ദുന്യബിയായ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ സമയം ഇഷാഇന് ശേഷം വെറുതെ ചെലവഴിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുത്ത കാര്യമായിരുന്നു എന്ന് സഹാബത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹിന്നുഷൂർ എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ എഴുന്നേൽക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമ്മൾ ശ്രമിക്കണം. കാരണം ഉറക്ക് എന്നുള്ളത് അല്ലാഹുവിന്റെ വല്ലാത്തൊരു അനുഗ്രഹമാണ്. ആ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നത് വലിയൊരു തൗഫീഖാണ്. കാരണം എത്രയോ ആളുകൾ ഉറക്കിനിടയിൽ മരിച്ചുപോയവരുണ്ട്, ഉറങ്ങാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. പക്ഷേ അള്ളാഹു തആല മനോഹരമായ ഉറക്ക് നമുക്ക് നൽകി. ആ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പറയണം, അൽഹംദുലില്ലാ, പടച്ചവനെ നിനക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട്, മരണത്തിന് ശേഷം ജീവിതം നൽകിയ അള്ളാഹുവെ നിനക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് ആ വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ നമുക്ക് സാധിക്കണം. അത് റസൂലുള്ളാഹി തങ്ങളുടെ ചര്യയാണ് എന്ന് മഹാന്മാരായ സഹാബിമാർ നമുക്ക് പറഞ്ഞു തരികയാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില സന്ദർഭങ്ങളിൽ ആലെ ഇംറാൻ സൂറത്തിന്റെ അവസാനത്തെ 10 ആയത്തുകൾ നബി തങ്ങൾ എഴുന്നേറ്റാൽ ഊതുമായിരുന്നു എന്നാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് എന്ന് തുടങ്ങി അതിൻ്റെ അവസാനം വരെയുള്ള 10 ആയത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഊതുമായിരുന്നു. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉറക്കിൻ്റെ വിശേഷണങ്ങൾ. മാത്രമല്ല ഒരുപാട് ഹദീസുകളിലൂടെ, ഒരുപാട് വചനങ്ങളിലൂടെ നബി തങ്ങൾ എങ്ങനെയാണ് തൻ്റെ രാവിനെ കൈകാര്യം ചെയ്തത് എന്ന് വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, സഹാബത്ത് വിശദീകരിച്ചു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ സന്ദർഭങ്ങളിലും തൻ്റെ വിരിപ്പിൽ മാത്രമല്ല കിടന്നിരുന്നത്, പല രൂപത്തിലായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ വിരിപ്പിനെ തിരഞ്ഞെടുത്തിരുന്നത്. ചിലപ്പോൾ പായയിലായിരിക്കും, ചിലപ്പോൾ മണ്ണിലായിരിക്കും, ചിലപ്പോൾ കട്ടിലായിരിക്കും, ചിലപ്പോൾ മണൽത്തരികളിലായിരിക്കും. ഇങ്ങനെ പല സന്ദർഭങ്ങളിലും ചിലപ്പോൾ തുണി വിരിച്ചിട്ട് അതിലായിരിക്കും. ഇങ്ങനെയൊക്കെ ആയിരുന്നു റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം. ഒരു രാജാവായിട്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഉറക്കിനെ മാറ്റിയിട്ടുള്ളത്. നബി തങ്ങൾ കിടന്നിട്ട് തൻ്റെ പുറത്ത് പായയുടെ അടയാളം കണ്ടപ്പോൾ സഹാബിമാർ ചോദിച്ചല്ലോ, നബിയെ, നിങ്ങളെങ്ങാനും കൽപ്പിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഏത് മെത്ത വേണമെങ്കിലും വിരിച്ചു തരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് പറഞ്ഞ മറുപടി, മാ അനവ ദുന്യാ ഇല്ലാ ഖറാഖിബിൻ ഇസ്തലല്ല തഹ്ത ഷജറത്തിൻ സുമറാഹ, ഞാനും ദുന്യാവും തമ്മിലുള്ള ബന്ധം എന്താണ്? കേവലം ഒരു മരത്തിൻ്റെ തണൽ കായുന്നത് പോലെയല്ലേ, ഒരു തണൽ അനുഭവിക്കുന്നവനെ പോലെയല്ലേ ഞാൻ? ഏത് സമയത്തും ഈ തണൽ നഷ്ടപ്പെടും, ഏത് സമയത്തും ഈ ലോകത്തിൽ നിന്ന് പോകേണ്ടവനല്ലേ, പിന്നെ എന്തിനാണ് പട്ടുമെത്തകളും കിസ്ര കൈസ്ര ചക്രവർത്തിമാർ അനുഭവിക്കുന്ന സുഖങ്ങളും എനിക്കെന്തിനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. അപ്പം അങ്ങനെയായിരുന്നു റസൂലുള്ളാഹി തങ്ങളുടെ ഉറക്ക്. മാത്രമല്ല ഉറക്കിനിടയിൽ പോലും എങ്ങനെയാണ് നാം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ഉറക്കിൽ നമ്മൾ പലപ്പോഴും പല സ്വപ്നങ്ങളും കാണാറുണ്ട്.
ആ സ്വപ്നം കാണുന്ന സന്ദർഭത്തിൽ എന്ത് നമ്മൾ ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നല്ല സ്വപ്നങ്ങൾ അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അപ്പൊ നല്ല സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളോട് നിങ്ങൾക്കതിനെ പറയാം. നിങ്ങളെ കൊണ്ട് നന്മ ആഗ്രഹിക്കുന്ന, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളോട് ആ നല്ല സ്വപ്നം പറയാം. അതേസമയത്ത് ഒരു വെറുക്കപ്പെടുന്ന സ്വപ്നമാണ് കണ്ടത്, നിങ്ങളെ പേടിപ്പെടുത്തുന്ന, പ്രയാസമുണ്ടാക്കുന്ന ഒരു സ്വപ്നമാണ് കണ്ടത് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരോടും പറയരുത്, മറിച്ച് ഷെയ്ത്താനിൽ നിന്ന് കാവലിനെ ചോദിക്കണം. ഔദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം എന്ന് പറയണം. മാത്രമല്ല ഇടതുഭാഗത്തേക്ക് ചെറിയ രൂപത്തിൽ നിങ്ങൾ തുപ്പണം, അതായത് ഉമിനീര് വരാത്ത രൂപത്തിൽ, ആ കാറ്റ് വരുന്ന രൂപത്തിൽ ഇടതുഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം തുപ്പുക. അത് മറ്റൊരാളോടും പറയരുത്. മാത്രമല്ല നിങ്ങൾ ഏതൊരു വശത്താണോ കിടക്കുന്നത്, ആ കിടക്കുന്ന ഭാഗത്തിൽ നിന്ന് നേരെ തിരിഞ്ഞു കിടക്കുകയും ചെയ്യണമെന്ന് റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിക്കുകയാണ്. അതായത് മൂന്ന് കാര്യമാണ് ഒരു മോശപ്പെട്ട, ഒരു പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നം കണ്ടാൽ നമ്മൾ ചെയ്യാൻ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. ഒന്ന്, ഷെയ്ത്താനിൽ നിന്ന് കാവലിനെ ചോദിക്കുക. മറ്റൊന്ന്, ഇടത് ഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം തുപ്പുക. അതുപോലെ നാം ഏതൊരു ഭാഗത്താണോ കിടക്കുന്നത്, ആ ഭാഗത്തിൽ നിന്ന് മാറി ചെരിഞ്ഞു കിടക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ആ പേടിപ്പെടുത്തുന്ന സ്വപ്നം ആരോടും പറയാതിരിക്കുകയും ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമുക്കറിയില്ല ഈ ഉറക്ക് ഇത് അവസാനത്തെ ഉറക്കാകുമോ എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഉറങ്ങുമ്പോൾ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഉറങ്ങാൻ നമുക്ക് സാധിക്കണം. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിലെ ജോലി ചെയ്ത് കയ്യൊക്കെ പൊട്ടി മഹാനായ അലി റളിയല്ലാഹു അൻഹു കിണറ്റിൽ നിന്ന് വെള്ളം കോരി നെഞ്ചുവേദന അനുഭവപ്പെട്ടു. രണ്ടാളും വലിയ പ്രയാസത്തിലാണ്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സേവകനെ കിട്ടുമോ എന്ന് അന്വേഷിച്ചു കൊണ്ടുപോകുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോയപ്പോൾ അവരെ തിരിച്ചയച്ചു. എന്നിട്ട് രാത്രിയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ അടുക്കൽ പോയിട്ട് പറഞ്ഞത്, അല്ലയോ ഫാത്തിമ, അല്ലയോ അലിയാരെ, അലാ അദുല്ലുക്കുമ അലാ മാ ഹുവ ഖൈറുൽ ലക്കുമ മിൻ ഖാദിമിൻ, ഒരു സേവകനെ കിട്ടുന്നതിനേക്കാൾ ഉത്തമമായ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞത്, ഇദാ അവൈതുമ ഇലാ ഫിറാശിക്കുമ, നിങ്ങൾ നിങ്ങളെ വിരിപ്പിലേക്ക് പോകാൻ ഉദ്ദേശിച്ചാൽ, നിങ്ങൾ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ, ഫകബറ അർബഅം വസലാതീന, നിങ്ങൾ 34 പ്രാവശ്യം അള്ളാഹു അക്ബർ പറയുക, വസബ്ബഹ സലാസം വസലാതീന, നിങ്ങൾ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറയുക, വഹ്മദ സലാസം വസലാതീന, 33 പ്രാവശ്യം അൽഹംദുലില്ലാ എന്ന് പറയുക. അതായത് ഉറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാ, 34 പ്രാവശ്യം അള്ളാഹു അക്ബർ എന്ന് പറയുക. എന്നിട്ടാണ് നിങ്ങൾ വിരിപ്പിലേക്ക് പോവേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയോടും അലി റളിയല്ലാഹു അൻഹുവിനോടും പറയാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഫഹാദ ഖൈറുൻ ലക്കുമ മിൻ ഖാദിമിൻ, ഒരു സേവകനെ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉറക്കം. ആ ഒരു രീതിയിൽ നമ്മുടെ ഉറക്കിനെ മാറ്റാൻ നമുക്ക് സാധിക്കണം. അതുപോലെ വളരെ പ്രധാനമാണ് ആയത്തുൽ കുർസി ഓതുക എന്നുള്ളത്. ആയത്തുൽ കുർസി ഓതിയിട്ടുണ്ട് എങ്കിൽ ഷെയ്ത്താൻ നമ്മിലേക്ക് നമ്മെ സമീപിക്കുക പോലുമില്ല. ഷെയ്ത്താന് സാന്നിധ്യമാണ് പലപ്പോഴും നമ്മുടെ കുടുംബത്തിലെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം, മക്കൾ വഴിതെറ്റാൻ കാരണം, കുടുംബത്തിൽ അസ്വസ്ഥതകൾക്ക് കാരണം, എല്ലാം ഷെയ്ത്താന്റെ സാന്നിധ്യമാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. വീട്ടിൽ ഉറങ്ങാൻ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. ഷെയ്ത്താൻ അടുക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന ആ മാതൃകകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ തൻ്റെ രണ്ട് കൈയിനെയും കൂട്ടിപ്പിടിക്കും. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ ഹുവല്ലാഹു സൂറത്തോതും, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് സൂറത്തോതും, ഖുൽ ഔദു ബിറബ്ബിൻ നാസ് സൂറത്തോതും. എന്നിട്ട് സുമ്മ മസ്ഹ ബിഹിമാ മസ്തതഅ മിൻ ജസദിഹി, തൻ്റെ ശരീരത്തിൻ്റെ എത്തുന്ന ഭാഗത്തൊക്കെ ആ കൈകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടവും. ഈ മൂന്ന് സൂറത്തുകൾ ഓതി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈയിലൂതി. എന്നിട്ട് തൻ്റെ ശരീരത്തിന് മുഴുവും റസൂലുള്ളാഹി തങ്ങൾ തടവുമായിരുന്നു. യബ്ദഉ ബിഹിമാ അലാ റഅ്സിഹി, ആദ്യം തലയും പിന്നെ മുഖവും പിന്നെ ശരീരത്തിൻ്റെ മുൻഭാഗങ്ങളും, എന്നിട്ട് ശരീരത്തിൻ്റെ കൈയെത്തുന്ന എല്ലാ ഭാഗങ്ങളിലേക്കും തൻ്റെ കൈയിനെ കൊണ്ടുപോകും. ഇങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങൾ ചെയ്തിരുന്നത്. യഫ്അലു ദാലിക സലാതമറ, ഇത് നബി തങ്ങൾ മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുമായിരുന്നു എന്ന് സഹാബിമാര് നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിലായിരിക്കണം നമ്മുടെ ഉറക്ക്. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അതുപോലെ കഴിയുന്നവർ ആമന റസൂൽ ഓതുക.
ഉറങ്ങുന്നതിന്റെ മുമ്പ് ആമന റസൂലുവത് റസൂലുള്ളാഹി തങ്ങളുടെ മാതൃകയാണത്. അല്ലായത്താനി മിൻ ആഖിർ സൂറത്തിൽ ബക്റ, ബക്റ സൂറത്തിന്റെ അവസാനത്തെ രണ്ട് ആയത്തുകൾ, മൻ ഖറഅ ബിഹിമാ ഫീ കുല്ലി ലൈലത്തിൻ, എല്ലാ രാത്രിയിലും ആരെങ്കിലും അത് പാരായണം ചെയ്താൽ, കഫതാഹു, അത് അവന് മതിയായി, എല്ലാ ഷർറിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവന് രക്ഷയേകുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് ആയത്താണ് സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ ആയത്തായ ആമന റസൂല് തുടങ്ങുന്ന ആയത്ത്. അതും നമ്മുടെ രാത്രി ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നാം പാരായണം ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ എങ്ങനെയാണോ നമുക്ക് ഉറങ്ങാൻ പഠിപ്പിച്ചു തന്നത്, റസൂലിൻ്റെ രീതി എങ്ങനെയാണോ, അത് മനസ്സിലാക്കി നമ്മുടെ വിരിപ്പിലേക്ക് പോകാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നല്ല രൂപത്തിൽ റസൂലുള്ളാഹി തങ്ങളുടെ ആ ചര്യ പിൻപറ്റിക്കൊണ്ട് നമ്മുടെ വിരിപ്പിലേക്ക് പോകാനും അങ്ങനെ ആ ദിക്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച രൂപത്തിൽ ആ ഉറക്കിൽ നിന്ന് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുഷൂർ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാനും അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.